നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അടയാളം അന്വേഷിക്കുന്ന ജനത്തെയാണ് ഈശോ ഈ സുവിശേഷത്തിലൂടെ അഭിമുഖീകരിക്കുന്നത്. താൻ ദൈവപുത്രനാണെന്നും ലോകത്തിൻ്റെ രക്ഷകനാണെന്നും രാജാവാണെന്നൊക്കെ പറയുമ്പോൾ അത് അതിനെന്താണ് തെളിവ്, എന്താണ് അതിൻ്റെ അടയാളം എന്ന് ചോദിക്കുന്ന ആളുകളെ നമ്മളിവിടെ കാണാം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവം വ്യാഖ്യാനിക്കാൻ കഴിയുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇക്കാലത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കാത്തത്? ഇക്കാലം എന്ന് പറയുമ്പോൾ കർത്താവ് വന്നു, കർത്താവിൻ്റെ കർത്താവ് പ്രഘോഷിക്കുന്ന ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം, ഈശോ തന്നെയാണ് ആ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ നമുക്ക് സന്നിഹിതമാക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട്, വിലയിരുത്താനായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തന്നെയാണ്. നമുക്ക് യേശുവിനെ രക്ഷകനായ ദൈവമായി മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും സാധിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും അടയാളം അന്വേഷിക്കുകയാണ്. ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, തീർത്ഥകേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. നീ ദൈവപുത്രനാണെന്നും നിനക്ക് ശക്തിയുണ്ടെന്നും തെളിയിക്കുക, എന്താണ് നീ കാണിച്ചു തരിക? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമ്മൾ ദൈവത്വത്തെ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് എന്താ കിട്ടുക, അങ്ങനെ തരികയാണെങ്കിൽ മാത്രം. അല്ലാതെ ദൈവം മനസ്സുള്ളവർ കൊടുക്കുന്നു, ഇഷ്ടമുള്ള സമയത്ത് കൊടുക്കുന്നു, ദൈവം മനസ്സായാലേ തരുള്ളൂ, ദൈവം തന്നാലും തന്നില്ലെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്, ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അത് നമ്മൾ ഏത് ജീവിതാവസ്ഥയുള്ള പ്രത്യേകിച്ച് നേതൃനിരയിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകേണ്ട വലിയ ഗുണവിശേഷമാണിത്. മറ്റുള്ളവരൊക്കെ പലതരത്തിൽ അടയാളങ്ങളിലൂടെ അടയാളങ്ങൾ അന്വേഷിച്ച് അത്ഭുതങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നാലും നടന്നില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എൻ്റെ ദൈവമാണ് എന്നുള്ള ആ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് പുത്രനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ആ പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, സ്നേഹമാണ് സൃഷ്ടാവായ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങനെ എൻ്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ, എനിക്ക് സുഖങ്ങളുണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവും മാത്രമല്ല, വിജയം ഉണ്ടാവും മാത്രമല്ല, വിജയങ്ങളിലും പരാജയങ്ങളിലും സുഖങ്ങളിലും ദുഃഖങ്ങളിലും ദൈവം ദൈവം തന്നെയാണ്. ദൈവത്തിന് യാതൊരു മാറ്റമില്ലെന്നും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം കൊടുക്കുന്നു, അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ള ആ കാഴ്ചപ്പാട് നമുക്കേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ യഹൂദന്മാരെ പോലെ നമ്മൾ ആകരുത്, അടയാളങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാകരുത്, അപ്പം അത്ഭുതങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാകരുത്, അപ്പം വർദ്ധിപ്പിക്കുന്ന അന്വേഷിച്ച് നടക്കുന്നവരാകരുത്, അപ്പം വർദ്ധിപ്പിച്ച് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ ദൈവമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, അതാണ് കാലഘട്ടത്തിൻ്റെ സൂചന മനസ്സിലാക്കാൻ കർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സഭയ്ക്കെതിരായിട്ട് സഭയെ നശിപ്പിക്കാനായിട്ട്, അതുപോലത്തെ സഭയിൽ തന്നെ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാകാനായിട്ട്, സഭയ്ക്കെതിരെ സത്യത്തിന് വിരുദ്ധമായിട്ട് ശരിയായ നിജസ്ഥിതി മനസ്സിലാക്കാതെയൊക്കെ എഴുതിവിടുകയും പറയുകയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കണം. എന്നെ ഇപ്പോൾ ബാധിക്കില്ല, എന്നെ തൊടില്ല, എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കാര്യം അല്പം സേഫാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ എന്താണ് സഭ അഭിമുഖീകരിക്കുന്നത്, എന്തുകൊണ്ടാണ് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത്, ഈ സഭയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ആ കാര്യം നികത്താനായിട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് പഠിക്കാനും ചിന്തിക്കാനും വിലയിരുത്താനും ആവശ്യമുള്ള തിരുത്തലുകൾ നമ്മുടേതായ ലോകത്തിൽ നിന്നുകൊണ്ട് സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആ താല്പര്യം നമുക്കുണ്ടാകണം. അതാണ് ഈ കാലഘട്ടത്തിൽ സുവിശേഷം എന്ന ആ വലിയ യാഥാർത്ഥ്യം അംഗീകരിക്കാനും അതുപോലെ തന്നെ സുവിശേഷത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ അതിജീവിക്കാനൊക്കെയുള്ള നമ്മുടെ താല്പര്യം അതുണ്ടാകണം. അതിനുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ ലേഖനവും ഒക്കെ. നമുക്ക് കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പ്രാർത്ഥിക്കാം. കൃപ നമ്മളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.